അപ്പോൾ ഞാനിവിടെ മൂന്ന് മാങ്ങ പഴമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയെ കുളിച്ച് കളയാൻ പറ്റുന്ന ഭാഗത്തിലുള്ളൊരു മാങ്ങയാണ് നമുക്ക് ഈ ഒരു കറി വെക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് വെക്കാം. ഇനി ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ച മാങ്ങയും പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വേണം നമ്മൾ മാങ്ങയുടെ തൊലി കളഞ്ഞിട്ട് എടുക്കാനായിട്ട്. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഞാനിവിടെ ഒരു അരമുറിയോളം തേങ്ങ എടുത്ത് അതിനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 അല്ലി വെളുത്തുള്ളി, നല്ല കട്ട തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3 അല്ലി ചുമന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു നുള്ള് മഞ്ഞപ്പൊടിയും കുറച്ച് നല്ല ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നല്ല ജീരകം ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ച മാങ്ങയ്ക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിനൊന്ന് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് പോവരുത്, ചെറുതായിട്ടൊന്ന് തിളച്ച് കിട്ടിയാലേ മതി. ഇതേപോലെയൊക്കെ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തീ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കറി ഒന്ന് താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവിട്ട് കൊടുക്കുക. അപ്പോൾ ഉലുവയ്ക്ക് ഇടുമ്പോൾ കുറേ ആവരുത്, അപ്പോൾ നമ്മുടെ കറിക്ക് ഒരു കയ്പ്പുരസം വരും. അപ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇതിലിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് അതിലേക്ക് വറ്റൽ മുളകും കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കതിനൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കറിൻ്റെ മുകളിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അത്രയും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.